പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക അബാവയ്ക്ക് തിരുവനന്തപുരം പൗരാവലിയുടെ ആദരം. സംസ്ഥാന രാഷ്ട്രീയത്തിലെ സമുന്നത നേതാക്കളും മതമേലധ്യക്ഷന്മാരും ബാവ തിരുമേനിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നേരിട്ടെത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു അനുസ്മരണം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി എന്നും നിലകൊണ്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പരമാധ്യക്ഷ പദവിയിൽ കുറച്ചു സമയമേ ചെലവിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ നേതൃപാടവം ഓർത്തഡോക്സ് സഭയെ മുന്നോട്ട് നയിച്ചു. ബാവ തിരുമേനിയോടൊപ്പം ചെലവിട്ട നിമിഷങ്ങളും മുഖ്യമന്ത്രി ഓർത്തെടുത്തു. ബഹുമാനായ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ഞങ്ങള് തിരുമേനിയും ഞങ്ങളും എല്ലാം ഏതാണ്ട് സമപ്രായക്കാരാണ്. പക്ഷേ അധിക സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എത്രത്തോളം ശ്രേഷ്ഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കാൻ ഒരുമിച്ച് ചെലവഴിച്ച ചുരുക്കം സമയം തന്നെ ധാരാളമായിരുന്നു എന്നതാണ് വസ്തുത. മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, ലത്തീൻ സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം, മാർത്തോമ സഭ സഫ്രഗൻ മെത്രോപൊലിത്ത ജോസഫ് മാർ ബർണബാസ്, സി എസ് ഐ ബിഷപ്പ് എ ധർമ്മരാജ് റസാലം, മലങ്കര സഭ മെത്രോപൊലിത്ത ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് തുടങ്ങിയവർ ബാവ തിരുമേനിയെ അനുസ്മരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായിരുന്നു. ആധ്യാത്മിക രംഗത്തെ നേതൃത്വവും അതിൻ്റെ അകത്ത് സൂക്ഷിക്കുന്ന ശുഷ്കാന്തിയും ഒക്കെ ഉള്ളപ്പോഴും അവിടെ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യത്തിൽ തിരുമേനി ഒരു വലിയ മനുഷ്യ സ്നേഹിയായിട്ടാണ് ഞാൻ കാണുന്നത്. മന്ത്രി ആന്റണി രാജു, മേയർ ആര്യ രാജേന്ദ്രൻ, ഒ രാജഗോപാൽ, പന്ന്യൻ രവീന്ദ്രൻ, ജോസ് കെ മാണി, ശാന്തിഗിരി ആശ്രമം മഠാധിപതി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, പാളയം ഇമാം വി പി സുഹൈബ് മൗലവി തുടങ്ങിയവരും പങ്കെടുത്തു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.